അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടുകളോട് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ കാലിന്റെ തുടയിലടിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ മനില്ലീമാര്, വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ നബിയേ, വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ നബിയേ? അതിരാത്രി ഒരുമിച്ച് കൂടിയ നമുക്കറിയാ, വിശ്വാസമെന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കല, ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്. ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, രണ്ട് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, മൂന്ന് കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, നാല് മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അഞ്ച് അന്ത്യദാനത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കല്, ആറ് വൽകദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ പറയുന്ന ആറ് കാര്യങ്ങളിൽ അഞ്ചെണ്ണത്തിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസമാ. അല്ലാഹനെ എല്ലാരും വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളെയും വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിനെ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, ഈ ലോകം ഒരു ദിവസം നശിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആറാമത്തെ കാര്യം ഏതെന്നറിയുമോ? ആറാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. സന്തോഷവും ദുഃഖവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് രോഗങ്ങൾ കടന്നു വന്നാൽ, കച്ചവടം നഷ്ടത്തിലായാൽ, കുടുംബത്തിൽ അടിയും വഴക്കുമായാൽ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. കച്ചവടം നഷ്ടത്തിലായാൽ, വീട്ടിലെപ്പോഴും അടിയും വഴക്കും രോഗങ്ങളുമായാൽ, എപ്പോഴും പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ആരോ നമുക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ എന്റെ അയൽവാസി അല്ലെങ്കിൽ ഇന്നവൻ എനിക്ക് വേണ്ടി സിഹർ ചെയ്തു വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതിന് പ്രതിവിധിക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, മന്ത്രവാദികളുടെ മുന്നിൽ ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനമാ, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുകയാ. അതാ ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ വരുമ്പോ നമുക്ക് മുഴുവനും തെറ്റുപറ്റുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് വരണമെന്ന് തീരുമാനിച്ചത് തടയാ, ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന്, ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ ഗർഭാശയത്തിൽ കടന്ന് നാല് മാസമായപ്പോ ഒരു മലക്കിറങ്ങി വരികയാ. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ചോരക്കുഞ്ഞായ നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ നിന്റെ ഉമ്മയിതാ, നിന്റെ വാപ്പയിതാ, നിന്റെ ഭാര്യയിതാ, നിന്റെ മക്കളിതാ, ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും, ഞാനും നിങ്ങളും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ നമ്മുടെ പേര് പോലും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത് ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ നീ ഇത്ര വയസ്സ് വരെ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും, മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്, ഈ കാര്യങ്ങൾ മുഴുവനും മലക്ക് എഴുതി വെച്ചിരിക്കുകയാ. ഈ കാര്യങ്ങൾ മുഴുവനും ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ മലക്ക് എഴുതി വെച്ചിരിക്കുകയാ. ഇത് തള്ളാൻ ആരെ കൊണ്ടും കഴിയില്ല, ഇത് തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, ഇത് മുഴുവനും നമ്മൾ അനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, ജ്യോതിശാലയങ്ങളെ തേടി പോകുന്നവരുണ്ടല്ലോ, മന്ത്രവാദികളെ തേടി പോകുന്നവരുണ്ടല്ലോ, വെറ്റ തിരുത്തിയിട്ട് നിന്റെ ഭൂമി പറയാനും നിന്റെ ഭാവി പറയാനും ഒരുത്തരെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഭാവി എന്താകുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല, ഒരു തങ്ങൾക്കും അറിയില്ല, ഒരു പ്രവാചകനും അറിയില്ല. അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്, മഗീബാത്തുൽ ഖംസ് എന്ന് പറയുന്ന അഞ്ച്
കാര്യങ്ങളുണ്ട്. ആ അഞ്ച് കാര്യങ്ങൾ അല്ലാതെ അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം എന്നാ നശിക്കുന്നത്, ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നത്, അത് പറയാ അല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഒരു വെള്ളിയാഴ്ചയാണ് തകരുന്നതെന്ന് നമുക്കറിയാം, പക്ഷേ ഏത് വെള്ളിയാഴ്ചയ ഏത് വർഷമാണെന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. രണ്ട്, ഒന്നാന്റെ ഖുർആൻ പറയുകയാണ് വയുനസിലുൽ ഗൈസാ, മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് പറയാൻ, പെയ്യുമോ പെയ്യാതിരിക്കുമോ, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ മഴ പെയ്യുമെന്ന് പറയാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വയുനസിലുൽ ഗൈസാ, മഴ എപ്പോ പെയ്യുമെന്ന് പറയാൻ അല്ലാഹുവിനെ കഴിയൂ. വയഅമലു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വയഅലമു മാ ഫിൽ അർഹാ, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാർ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. നാല് മാസം കഴിഞ്ഞിട്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയുന്നത്. നാല് മാസം കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയൂ? അതിനു മുമ്പ് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നാലാമതായി പറയുന്നു വമാ തദരീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും? അടുത്ത സെക്കൻഡില് ഈ വാഴ്ന്ന് പറയുന്ന സിറാജിന് ഇന്ന് ഈ വാഴ്ന്ന് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പറയാ ഒരാളെ കൊണ്ടും കഴിയില്ല. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമാ തദരീ നഫ്സുൻ ബി അയ്യി അർളിന തമൂ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഒരു മനുഷ്യൻ എവിടെ കിടന്ന് മരിക്കുമെന്ന് പറയാർ, ഒരു മനുഷ്യൻ എവിടെ കിടന്ന് മരിക്കുമെന്ന് പറയാർ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പാതിരാത്രി കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ഇത് പടച്ചവന്റെ പരീക്ഷണമാ, അല്ല തന്നെയല്ലേ പറഞ്ഞു തന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാട് ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംസാജ് നബ്തലീ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാട് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എടാ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ല തന്നെയാ പറയുന്നത് ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംസാജ് നബ്തലീ, നിന്നെ പരീക്ഷിക്കാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. അഫഹസിബുതും അന്നമാ ഖലഖിനാകും അബസാ വ ഇന്നകും ഇലൈനാ ലാ തുർജഊ, അല്ല നമ്മളോട് ചോദിക്കുകയാ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല ചോദിക്കുകയാണ് വലമ്മായത്തിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതുന്നു. ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങളെ, അല്ലാഹു എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാരാ. അല്ല തന്നെ പറയുകയാ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു ഞാൻ എന്റെ അടിമകളെ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാട് വലനബ്ലുവന്നകും ബിസയ്യിൻ മിനൽ ഖൗഫി വൽ ജൂ വലകസി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാ,
സമാത്ത് വബശിരി സാബിരീര. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരികയാ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ, എനിക്കിഷ്ടപ്പെട്ടവരെ എന്റെ അടിമകളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ, അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കും, അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും, അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും, അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും, മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും, സ്വന്തം മക്കളുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയിട്ട് അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ല തന്നെയാ പറഞ്ഞത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാൻ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് രോഗം തന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിന്റെ മക്കളെ മരിപ്പിച്ചത്, നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അല്ലാഹ് നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ, സ്നേഹമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ല പറയുന്നു, എനിക്ക് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ. 10-60 വർഷക്കാലം, 30-40-50 വർഷക്കാലം ആ മനുഷ്യൻ ജീവിക്കും, പക്ഷേ സ്വർഗത്തിൽ കടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല. അവസാനം സ്വർഗം കൊടുക്കാർ അല്ലാഹു ആ മനുഷ്യന് മാരക രോഗങ്ങൾ കൊടുക്കുകയാ, ദുഃഖങ്ങൾ കൊടുക്കുകയാ, എന്നിട്ട് ആ ദുഃഖത്തിനെ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ, അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും ദുരിതവും തരുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന് ഇഷ്ടമുള്ളവരെ അല്ലാഹു പരീക്ഷിക്കൂ. ഹദീസിൽ കാണാം, ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് പനി വന്നാൽ 3 പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് പനി പനി വന്നാൽ 3 പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ദുആ ചെയ്യും, പടച്ചനെ പനി തരണേ അല്ലാഹ്. ഒരു മനുഷ്യന് പനി വന്നാൽ 3 പ്രതിഫലം, ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിക്ക് പോകുമ്പോ ക്യാൻസർ പിടിച്ചവന് കൈകാലില്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അവിടെ നിന്നോണ്ട് പറയും, പടച്ചവനെ എനിക്കിത് നീ തന്നില്ലല്ലോ, എനിക്കിത് തന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ, പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള ഒന്നും ചെയ്യത്തില്ല. 40 കൊല്ലം ജീവിച്ചു, 50 കൊല്ലം ജീവിച്ചു, സ്വർഗത്തിൽ പോകാൻ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ക്യാൻസർ കൊടുക്കും, എന്നിട്ടിട്ട് അനുഭവിക്കും, എന്നിട്ട് അതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ലാഹ് പരീക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകൻ. ആനന്ദ തിരിച്ചു വെക്കോപ്പൽപ്പനേരത്തേക്ക്. ഡോക്ടർ വിയർക്കരുതെന്നാ പറഞ്ഞു, മഞ്ഞപ്പിത്തം ആയതുകൊണ്ട് ശരീരം കൂടുതൽ വിയർക്കാൻ പാടില്ല, അടങ്ങിയിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്, വിയർപ്പ് മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ നരമ്പുകളും വർക്ക് ചെയ്യുന്ന 2-2 സമയത്തിലെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ നരമ്പുകളും വർക്ക് ചെയ്യത്തുള്ളൂ. എപ്പോഴൊക്കെയാണെന്നറിയാവോ? അറിയോ? ഒരു പെണ്ണ് പ്രസവിക്കുമ്പോഴും വാല് പറയുമ്പോഴും. പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിലെ എല്ലാ നാഡീ നരമ്പുകളും വർക്ക് ചെയ്യും. പക്ഷെ 4 മാസം പിന്നെ കാനയാണ്, വർച്ചനെ തിന്ന് റെസ്റ്റാ. പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ എല്ലാ ശരീരത്തിലെ നരമ്പുകളും വർക്ക് ചെയ്യും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുന്റെ റസൂലിനെ ഇഷ്ടമില്ലാഞ്ഞിട്ട പരീക്ഷിച്ചത് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, ഒരൊറ്റ സ്ഥലത്ത് പോലും അള്ളാഹുന്റെ റസൂലിന്റെ പേര് അള്ളാഹു വിളിച്ചിട്ടില്ല.
എല്ലാ പ്രവാചകന്മാരുടെയും പേരല്ല വിളിച്ചിട്ടുണ്ട് ഖുർആനിൽ. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ, യാ യഅഖൂബ്, എല്ലാ പ്രവാചകന്മാരുടെയും പേരല്ല വിളിച്ചിട്ടുണ്ട്. പക്ഷെ നബിയുടെ പേര് ഒരൊറ്റ സ്ഥലത്തും വിളിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് യാ മുഹമ്മദ് എന്നൊരൊറ്റ സ്ഥലത്ത് പോലും വിളിച്ചിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബിയോട്. ആ നബിക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് ആറ് കാര്യങ്ങൾ കൊണ്ടാണ്. ആറ് കാര്യങ്ങളെ കൊണ്ടാ. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലനബ്ലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫ്, അള്ളാഹു പേടി കൊടുത്തിട്ട് പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പേടി തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും, ഭയം നൽകിയിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. റബീഉൽ അവ്വൽ മാസമാണല്ലോ, പള്ളിയിലെ ഖതീബ് ഉസ്താദ് എന്റെ പ്രിയമുള്ളവരെ റബീഉൽ അവ്വൽ ഒന്നു മുതൽ പ്രവാചകന്റെ ജീവിത ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 13 കൊല്ലം മക്കയിൽ ജീവിച്ചല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്ക്. 13 കൊല്ലം മക്കയിൽ താമസിച്ചു, ഒരൊറ്റ രാത്രി പോലും അള്ളാഹുവിന്റെ റസൂല് സമാധാനമായി ഉറങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക് സഹോദരാ, ഒരൊറ്റ രാത്രി പോലും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. കാരണം മുസ്ലിമായതിന്റെ പേരില് എപ്പോഴും അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിലിട്ടല്ലേ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരില് പടച്ചവരെ വസ്ത്രങ്ങളില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലും മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറ കഷ്ടം എടുത്തു വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ വെള്ളത്തിന് വേണ്ടി കിടന്നി ആദിച്ചപ്പോ, അല്ലാഹുവേ വെള്ളത്തിന് വേണ്ടി ആദിച്ചപ്പോ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതാ ബിലാലിതങ്ങൾ പറയുകയാ, വിശന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒട്ടകത്തിന്റെ കാഷ്ടം പോലും എടുത്തു തിന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, തന്റെ യജമാനന്മാര് തിന്നിട്ട് ചവച്ച് തുപ്പിയ ഭക്ഷണമെടുത്ത് കടിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് വസ്ത്രം ഇങ്ങനെ പൊക്കിയിട്ട് നബിയോട് കാണിച്ചു കൊടുക്കുന്നു. നബിയേ, കമ്പി പഠിപ്പിച്ചിട്ട് പച്ച ഇറച്ചി എന്റെ കാലിൽ നിന്ന് കുത്തിയെടുത്തിരിക്കുന്നു. നബിയേ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പീഡനങ്ങളായിരുന്നല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ പോകുന്ന സമയമുണ്ടല്ലോ. അള്ളാഹുവേ വീടിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. പ്രവാചകന് വീടിനകത്ത് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വിരിപ്പിന്റെ മുകളിൽ കയറ്റി കിടത്തിയിട്ട് സൂറത്ത് യാസീനിൽ ആയത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറങ്ങി യാത്ര പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവര് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട്, നബിയേ എന്റെ തോളിൽ കയറി, നബിയേ എന്റെ തോളിൽ കയറി, നബിയേ അള്ളാഹുവിന്റെ പ്രവാചകനെ തന്റെ തോളിലേറ്റിയിട്ട് അതാ രണ്ട് കാലുകൾ രണ്ട് സൈഡിലാ വെച്ചത്. ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് എതിർ ദിശയിൽ വെച്ചിട്ട് നടക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിനെ തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. കാരണം കാൽപാടം നോക്കിയിട്ട് ശത്രുക്കൾ വരാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകനെ പടച്ചവനെ ഭയം കൊടുത്താ പരീക്ഷിച്ചത്. നമ്മളെയും അള്ളാഹു ഭയം തന്നു പരീക്ഷിക്കും. ശത്രുക്കളെ നമുക്കെതിരെ ഒറ്റക്കെട്ടായി തിരിയും. നമ്മൾ ഭയപ്പെടണ്ട, നമ്മൾ പേടിക്കണ്ട. എത്ര വലിയ ഭരണാധികാരി എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ അക്രമികൾ വന്നാൽ ശത്രുക്കൾ ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയെ നീ ഭയപ്പെടണ്ട. അല്ലയാ നിന്റെ കൂടെയുള്ളത്, അല്ലയാ പറഞ്ഞത്, നിനക്ക് ഞാൻ ഭയം തന്ന് പരീക്ഷിക്കും, നീ പേടിക്കണ്ട. അത് റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ രണ്ടാമതായി പറയുകയാ, അല്ലാഹു തന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം വലനെ ബലുവന്നക്കും
ഹലക്തും ബിശൈഇം മിനൽ ഖൗഫ് വൽ ജൂ, തങ്ങളുണ്ടല്ലോ മൂന്ന് വർഷമാണല്ലോ ഷൈബ് അബീ താലിബിൽ പട്ടിണി കിടന്നത്. ഒരു വർഷമല്ല, രണ്ട് വർഷമല്ല, മൂന്ന് വർഷക്കാലം പട്ടിണി കിടന്നല്ലോ. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചില പറിച്ചിട്ട് തിന്നല്ലോ. സഹാബത്ത് പറയുകയാണ്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലെ പടച്ചവരെ വിശപ്പ് കാരണം എടുത്ത് കഴിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആട് കാശിക്കുന്നത് പോലെ, ആട് കാശിക്കുന്നത് പോലെ പച്ചില പറിച്ച് തിന്നിട്ട് സഹാബത്ത് കാശിക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുത്തു പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്ത് നോക്ക് മുന്നേ പോലെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റില് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയ പ്രവാചകര്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, തന്റെ അനുചരന്മാര് വിടുവനും വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടി കെട്ട് നടക്കുമ്പോ രണ്ട് കല്ല് വയറ്റിൽ കെട്ടിവച്ചിട്ട് ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. നബിദിനം ആഘോഷിച്ചവരാണല്ലോ മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ വല്ലതും തിന്നാ തരുമോ? ആയിഷ തന്റെ പ്രിയ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് വിശക്കുന്നു എന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. ആയിഷ ബീബി നിന്ന് കരയുകയോ, എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭർത്താവിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആയിഷ കരയണ്ട, ആയിഷ ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം. ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല അർഹ പറയുകയാണ്, എന്റെ വീട്ടിലെങ്ങാടും എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെങ്ങാണ് വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ, മണ്ണെണ്ണയുണ്ടല്ലോ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹദി ആയിഷ ഓരോ നബിദിനം വരുമ്പോൾ ആഘോഷിച്ച പോരെ പൊന്നുപോലെ. അള്ളാഹുവിന്റെ പ്രവാചകന് പതിനൊന്ന്, എന്റെ പ്രിയമുള്ളവരെ, വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല, വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്, വിളക്ക് കത്തിക്കാത്തത് എന്തെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി മിണ്ടാതെ നിൽക്കുകയാ. കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ചില്ല, ഒഴിക്കാനുള്ള എണ്ണയില്ല, ഇല്ലെന്ന് പ്രവാചകനോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഈ വീട്ടിലില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീബി ഇത് പറയുമ്പോ പ്രവാചകന് കടന്നു പറയുന്നു, അൽഹംദുലില്ലാ, മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിനകത്ത് കത്തിക്കാറുള്ള വിളക്ക് കത്തിക്കാറുള്ള എണ്ണ പോലും ഇല്ലെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ചിരി വരികയാ. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചത് അതായിരുന്നു, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം
ഇസ്ലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാ നബിയേ കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനു വേണ്ടിയാ, ഒന്ന് അനുവാദം തരുമോ, ഒന്ന് അനുവാദം തരുമോ, ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ അതിനാ സ്വർണമാക്കി തരാ നബിയേ, അത് ഞാൻ സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാൽ ഈ പർവ്വതമങ്ങയുടെ കൂടെ വരും നബിയേ, ഒന്ന് അനുവാദം തരാൻ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ എനിക്ക് പാവപ്പെട്ടവനായി ജീവിക്കണം, ജിബ്രീൽ എനിക്ക് പാവപ്പെട്ടവനായി മരിക്കണം, ജിബ്രീൽ എനിക്ക് നാളെ പാവപ്പെട്ടവരുടെ കൂടെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണമെന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കും. നിരോധിച്ചപ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ നിന്റെ മക്കൾക്ക് പട്ടിണി കിടക്കാൻ അറിയുമോ, നമ്മുടെ മക്കൾക്ക് വിശപ്പ് കടിക്കാൻ സഹിക്കില്ല, വിശപ്പ് സഹിക്കാൻ കഴിയില്ല, പ്രവാചകനും തന്റെ അനുയായികളും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ചോദിക്കും, കല്ല് കെട്ടിയാ വിശപ്പ് മാറുമോ, ഇതൊക്കെ വിശ്വസിക്കാ മടിയാ, ഇതെല്ലാം വിശ്വസിക്കാ മടിയാ. എന്റെ പ്രിയമുള്ളവര് മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, അല്ലാഹുവേ സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രവാചകന്റെ ചരിത്രം പഠിക്കു പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ചരിത്രം പഠിക്കു പെണ്ണുപോള്, വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ രണ്ട് ചെറിയ മക്കളും കടന്ന് കരയുകയാട്, വീടിനകത്ത് കടന്ന് കരയുകയാട്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മകളോട് പറഞ്ഞു, മക്കളെ കരയുന്നു, ഫാത്തിമ പാല് കൊടുക്കു ഫാത്തിമ, പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു, സഹാബത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നസീഹത്ത് നടത്തുകയാ, പക്ഷേ വീടിനകത്ത് നിന്ന് മക്കള് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നു, മോളെ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, രണ്ടാമതും പറഞ്ഞു, കരച്ചലു തീരുന്നില്ല, മൂന്നാമതും കരയുന്ന ശബ്ദം കേൾക്കുകയാ, പ്രവാചകന് വിളിച്ചു പറഞ്ഞു, മോളെ മക്കള് കരയുന്നത് കണ്ടില്ലേ, പാല് കൊടുക്കു ഫാത്തിമ, മൂന്നാമതും പറഞ്ഞിട്ട് കരച്ചല് തീരാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ദേഷ്യപ്പെട്ടുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ, അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നിട്ട് തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹയെ വഴക്കു പറയുകയാ, എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ത്, ഇവര് കടന്ന് കരയുന്നത് കണ്ടില്ലേ ഫാത്തിമ, എന്തേ പാല് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളിരുന്ന് കരയുകയാട്, കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അടുത്ത് ചെന്നിട്ട് താടിയിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീബി എന്ന പൊന്നുമോള് പറയുന്നു, ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, എന്റെ മക്കള് പാലിന് വേണ്ടി കരഞ്ഞപ്പോൾ, എന്റെ മക്കള് പാലിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് ഞാൻ അവർക്ക് പാല് കുടിക്കാൻ കൊടുത്തു, എന്റെ മക്കളുടെ വായിലേക്ക് എന്റെ മാറിടമെടുത്ത് വെച്ചു, അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ വന്നപ്പോ ദേഷ്യം കാരണം എന്റെ മക്കൾ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് അതിലൂടെ രക്തം വരുന്നു വാപ്പാ.
അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുകയാ, പെങ്ങളെ നീ പാല് കൊടുക്കുമ്പോ നിന്റെ കുഞ്ഞൊന്നറിയാതെ ഒന്ന് കടിച്ചാ നിന്നെ കൊണ്ട് കഴിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തം വരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഏത് വാപ്പയ്ക്കാ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാണ്, പ്രവാചകനെ തലകുനിച്ചു കൊണ്ട് വീടിനകത്ത് നിന്നിറങ്ങുകയാ, ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ പോയില്ല. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, നിറകണ്ണുകളോടെ നടക്കുകയാണ്, മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തലതാഴ്ത്തി പിടിച്ചിട്ട് നടന്നു പോവുകയാ. എന്റെ പൊന്നുമോക്ക് ഭക്ഷണം കഴിക്കാ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. നടന്ന് നടന്നങ്ങ് ദൂരച്ചതാ ഒരു ഇന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിനകത്തൊരു അഅ്റാബി നിൽക്കുകയാ. ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന മനുഷ്യനറിയില്ല. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ അഅ്റാബിയോട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറയുന്നു, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പനം മനം നിറച്ചാല് ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്ക ഞാ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമാവുകയാണ്. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് മരം മുഴുവനും നനച്ചു, രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, ഈന്തപ്പന മരങ്ങളെ മുഴുവനും നനയ്ക്കുകയാണ്. നാലാമത് വെള്ളം കോരാറ് അല്ലാഹുവിന്റെ റസൂല് തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, കയറടിഞ്ഞിട്ട് തൊട്ടികിണറ്റിൽ വീഴുകയാ, കയറടിഞ്ഞിട്ട് തൊട്ടികിണറ്റിൽ വീഴുകയാണ്, വെള്ളത്തിലേക്ക് തൊട്ടി വീഴുകയോ. അറാബിക്ക് ദേഷ്യം വന്നു, അറാബി അടുത്ത് വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കബളിലടിക്കുകയാണ്. ആ അറാബിക്കറിയില്ലല്ലോ ഇത് ലോകത്തിന്റെ നേതാവാണെന്ന്. വെള്ളത്തിൽ കിണറ്റിലേക്ക് തൊട്ടി വീണപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കബളിലടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല, അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിന്റെ ഭാഗത്ത് നിന്നിട്ട് പ്രവാചകൻ എങ്ങനെയെങ്കിലും തൊട്ടിയെടുത്തു, എന്നിട്ട് മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി തൊട്ടി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്റെ കൂലിയൊന്ന് തരുവോ? ഞാന് വെള്ളം കോരിയതിന്റെ കൂലിയൊന്ന് തരുവോ? അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല. ആ മനുഷ്യന് ഒമ്പത് കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂല് കണക്കുകയാണ്. ഒമ്പത് കാരക്ക കൂലി കിട്ടിയപ്പോ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒന്ന് ദേഷ്യപ്പെട്ടില്ലല്ലോ, ഞാൻ തല്ലിയിട്ട ആ മനുഷ്യൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചിരിക്കുന്ന മുഖത്തോടെ ഒമ്പത് കാരക്കയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, രണ്ട് കൊച്ചുമക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് വിശന്ന് വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളുടെ വായിലേക്ക് ഈന്തപ്പഴമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊളിച്ചു കൊടുക്കുകയാ. ആ സമയമുണ്ടല്ലോ മഹദി ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർക നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈകൊണ്ട് മുഖമിങ്ങനെ മറയ്ക്കുകയാ, മുഖമെല്ലാം ചുമന്ന് തുടുത്തു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. ആ മനുഷ്യന്റെ കൈപാടുകൾ പ്രവാചകന്റെ മുഖത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കുനിഞ്ഞിരിക്കുകയാ, കൈകൊണ്ട് മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർക അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കൈ പിടിച്ചിട്ട് മാറ്റുമ്പോ ഫാത്തിമാന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാ. എന്റെ പ്രിയമുള്ളവര്, ഇതുപോലെ പട്ടിണിയും വിശപ്പും കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു പരീക്ഷിച്ചത് നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, റബ്ബിനിഷ്ടം കൂടിയതിന്റെ പേരിലാണ്. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹു നിനക്ക് പട്ടിണി തരുന്നത്, അല്ലാഹു നിനക്ക് വിശപ്പ് തന്നത് നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല,
നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി